ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള ഏറ്റവും നല്ല സമയമാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിക്ഷേപം നടത്താൻ ഏറ്റവും ആകർഷകമായ രാജ്യമായി ഇന്ത്യ മാറിയെന്നും കഴിഞ്ഞ 5 വർഷത്തിനിടെ 286 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപമായി എത്തിയതെന്നും മോദി പറഞ്ഞു. തായ്ലൻഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി തലസ്ഥാനമായ ബാങ്കോക്കിൽ സംഘടിപ്പിച്ച ആദിത്യ ബിർള കമ്പനിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം എത്തുന്ന 10 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്തെ വ്യവസായ സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യ 79 സ്ഥാനം മെച്ചപ്പെടുത്തി. ഇന്ത്യയിലേക്ക് വരാൻ ഏറ്റവും മികച്ച സമയമാണ് ഇത്. പലതും വീഴുമ്പോൾ പലതും ഉയരുന്നു. ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം, ജീവിത സൗകര്യം, നേരിട്ടുള്ള വിദേശ നിക്ഷേപം, വനമേഖല, പേറ്റന്റുകൾ, ഉൽപ്പാദനക്ഷമത, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വികസിക്കുകയാണ്. അതേസമയം നികുതി നിരക്ക്, റെഡ് ടേപ്പിസം, അഴിമതി എന്നിവ കുറയുകയാണ് എന്നും മോദി പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ ആകാനുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തുന്ന പരിഷ്കാരങ്ങളിൽ GST, ഡിജിറ്റൽ പണ കൈമാറ്റം, കോർപ്പറേറ്റ് നികുതി കുറയ്ക്കൽ എന്നിവ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. ഏറ്റവും ജനസൗഹൃദമായ നികുതി വ്യവസ്ഥ പിന്തുടരുന്ന ഇന്ത്യ ഇപ്പോൾ $5 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. 2014 താൻ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ $2 ട്രില്യൺ ആയിരുന്നു. വെറും 5 വർഷം കൊണ്ട് അത് $3 ട്രില്യൺ മാറി. ഇന്ത്യ സമൃദ്ധമാകുമ്പോൾ ലോകവും സമൃദ്ധമാകും. ഇന്ത്യയുടെ വികസന കാഴ്ചപ്പാട് ആ രീതിയിലുള്ളതാണ്. അത് മെച്ചപ്പെട്ട ലോകത്തിലേക്ക് നയിക്കുമെന്നും മോദി ചൂണ്ടിക്കാട്ടി. തായ്ലൻഡിൽ 3 ദിവസത്തെ സന്ദർശനത്തിയ പ്രധാനമന്ത്രി നേരത്തെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. ജമ്മു കാശ്മീർ വിഭജനം വിഘടനവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും അടിവേറി ഇളക്കുന്ന നടപടിയാണെന്ന് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. തീവ്രവാദത്തിൻ്റെയും വിഘടനവാദത്തിൻ്റെയും വിത്ത് വിതയ്ക്കുന്നതിന് പിന്നിലെ വലിയ കാരണത്തെ ഇല്ലാതാക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. തീരുമാനം ശരിയാകുമ്പോൾ അതിൻ്റെ പ്രതിധ്വനി ലോകം മുഴുവൻ ഉണ്ടാകും. തായ്ലൻഡിൽ പോലും തനിക്കത് കേൾക്കാനായെന്നും മോദി പറഞ്ഞു. 5000 ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രിയുടെ ബാങ്കോക്കിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി തായ്ലൻഡിലെത്തിയത്. RCEP കരാറിൻ്റെ അന്തിമ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. RCEP രൂപീകരണ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിനു പുറമെ 16th ആസിയാൻ ഉച്ചകോടിയിലും 14th കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി സംബന്ധിക്കും. വെബ് ഡെസ്ക് തത്വമന്യൂസ്.